ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ധീരമായ നടപടി കേന്ദ്രം കൈക്കൊണ്ടത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്. ചരിത്രപരമായ തീരുമാനത്തിന് പിന്നാലെ മത തീവ്രവാദ സംഘടനകൾ കടുത്ത പ്രതിഷേധം നടത്തുമെന്ന് കരുതുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പക്കലുള്ള രേഖകളിലാണ് കേരളത്തിന്റെ പേരും ഇടം പിടിച്ചിട്ടുള്ളത്. കേന്ദ്ര മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് രാജ്യസഭയിലേക്ക് എത്തിയ അമിത്ഷായുടെ കയ്യിലുള്ള ടോപ്പ് സീക്രട്ട് എന്ന് രേഖപ്പെടുത്തിയ പട്ടികയിൽ കശ്മീർ പ്രഖ്യാപനം സംബന്ധിച്ച നടപടിക്രമങ്ങളാണ് ഉണ്ടായിരുന്നത്. വിദേശ വാർത്താ ഏജൻസിയായ AFP ഫോട്ടോഗ്രാഫർ ഈ ചിത്രം പകർത്തുകയും മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ വിവരമറിയിച്ച് അനുമതി തേടൽ, കേന്ദ്ര മന്ത്രിസഭാ യോഗം, രാജ്യസഭയിലെ പ്രഖ്യാപനം തുടങ്ങി എല്ലാ വിവരങ്ങളും പട്ടികയായി ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനൊടുവിലാണ് സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരമുള്ളത്. സുരക്ഷ ശക്തമാക്കേണ്ട പട്ടികയിൽ ജമ്മു കാശ്മീർ, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, ബീഹാർ, ആസം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളവും ഇടം പിടിച്ചിരിക്കുന്നത്. തീരുമാനത്തിന് പിന്നാലെ ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം മത തീവ്രവാദ സംഘടനകൾ കലാപത്തിന് ഗൂഢാലോചന നടത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർശന സുരക്ഷ ഒരുക്കാനാണ് തീരുമാനം. മത തീവ്രവാദ സംഘടനകൾ കടുത്ത പ്രതിഷേധം നടത്തുമെന്ന് കരുതുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവുമുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഈ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പിന് സുരക്ഷ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൈമാറി. കേരളത്തിലെ മലബാർ മേഖലയിൽ മത തീവ്രവാദികളുടെ സാന്നിധ്യം ശക്തമാണെന്നും കാശ്മീർ നടപടിയുടെ പേരിൽ കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്നുമാണ് കേന്ദ്ര ഇന്റലിജൻസിൽ ലഭിച്ച രഹസ്യ വിവരം. ഇതേ തുടർന്ന് ഇത്തരം പ്രദേശങ്ങളിൽ കർശന സുരക്ഷയ്ക്കും നടപടിക്കും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കാശ്മീർ വിഭജിക്കാനുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. 8000 സൈനികരെ കൂടി കാശ്മീർ താഴ്വരയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള പ്രതിഷേധ യോഗങ്ങൾക്കും പ്രകടനങ്ങൾക്കും പോലീസും സൈന്യവും അനുമതി നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഘടനവാദി നേതാക്കൾക്കടക്കം ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നേതാക്കളെയെല്ലാം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പാക് അതിർത്തിയിൽ അതിശക്തമായ പെട്രോളിംഗ് ആണ് സൈന്യം നടത്തുന്നത്. അതിർത്തിക്ക് സമീപം നിരവധി യുദ്ധവിമാനങ്ങൾ സജ്ജമായിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സേനയ്ക്ക് സർക്കാർ പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. അതേസമയം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഭരണഘടനാ അനുച്ഛേദം 370 റദ്ദാക്കിയ തീരുമാനത്തിൽ സർക്കാരിന് അഭിനന്ദന പ്രവാഹവുമായി ബോളിവുഡ് താരങ്ങളും രംഗത്ത് വന്നു. നടനും BJP MP പരേഷ് റാവൽ, നടി കങ്കണ റാവത്ത്, തിരക്കഥാകൃതും എഴുത്തുകാരനുമായ ചേതൻ ഭഗത്, സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ അടക്കമുള്ള നിരവധി ബോളിവുഡ് താരങ്ങളാണ് സർക്കാരിന്റെ ശക്തമായ നീക്കത്തെ പ്രശംസിച്ചത്. അനുച്ഛേദം 370 പണ്ട് തന്നെ റദ്ദാക്കേണ്ടിയിരുന്നുവെന്ന് നടി കങ്കണ റാവത്ത് അഭിപ്രായപ്പെട്ടു. ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ചിന്തിക്കാൻ പോലും സാധിക്കാത്തത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ധൈര്യവും ശക്തിയും അദ്ദേഹത്തിനുണ്ട്. നമ്മൾ ഒരു നവഭാവിയിലേക്കാണ് ഉറ്റുനോക്കുന്നത്, കങ്കണ റാവത്ത് പറഞ്ഞു. ഒരു രാജ്യത്തിന് ഒരു വ്യവസ്ഥിതിയാണ് വേണ്ടതെന്ന് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ചേതൻ ഭഗത്തും ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം വർഷങ്ങൾക്ക് മുൻപ് അനുച്ഛേദം 370 റദ്ദാക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം BJP MP പരേഷ് റാവൽ ട്വിറ്ററിലൂടെ ഷെയർ ചെയ്തു. താങ്കൾക്ക് 100 പ്രണാമങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് ട്വിറ്ററിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമിട്ടത്. ഇതൊരു ചരിത്രപരമായ നീക്കമാണെന്നാണ് സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ ട്വിറ്ററിലൂടെ അഭിപ്രായപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അദ്ദേഹം അഭിനന്ദനങ്ങളും അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.